എജെഎസ് ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ വീടുകളിൽ ആവശ്യത്തിനുള്ള പൈനാപ്പിൾ എങ്ങനെയാണ് നമുക്ക് കൃഷി ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ പറമ്പിലോ മുറ്റത്തോ ഒക്കെ നമുക്ക് പൈനാപ്പിൾ കൃഷി ചെയ്യാം. ഒരു പൈനാപ്പിൾ കൃഷി ചെയ്യണമെങ്കിൽ അത് ഏതാണ്ട് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാം. ഇത് കണ്ടോ, നട്ടിട്ടൊരു 8 മാസമായതേ ഉള്ളപ്പോഴത്തേക്ക് അത് പൂവായി ചെറിയ കായായി തുടങ്ങി. അതൊരു 3 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഈ പരുവാകും, ഇത്രയും ആകും. ഇങ്ങനെ വിളയാറാകുമ്പോഴേ, വിളഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മളതിനെ ഒരു കവറിട്ട്, ഒരു പ്ലാസ്റ്റിക് കവറ്, കാണാവുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് കവറിട്ട് അതിനെ മൂടി വെക്കണം. മൂടിയിട്ടില്ലെങ്കിൽ അണ്ണാനും എലിയും മറ്റു ഒക്കെ അതിനെ ആക്രമിക്കും, വല്ല പക്ഷികളും ഒക്കെ വന്ന് കൊത്തും. ഈ കൈതയിൽ നിന്ന് കൈത എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു മദർ പ്ലാന്റാണ്. നമ്മൾ കൈതച്ചക്ക ഓടിച്ചെടുത്ത ഒരു മൂട, അത് കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കുമ്പോൾ അതേ തൈകൾ പൊട്ടും. ഇതുപോലെ വിത്ത്, ഇതിന് കാനി എന്നാണ് ചില സ്ഥലങ്ങളിൽ പറയുന്നത്. ഈ പൈനാപ്പിളിൻ്റെ തൈക്ക് കാനി എന്ന് പറയും. ഞങ്ങളൊക്കെ തൈ എന്നാണ് പറയുന്നത്, വിത്ത്. അതിനകത്തുണ്ടാകുന്ന തൈകളെ അതിൽ നിന്ന് പറിച്ചെടുക്കാം. ഇതിന് മുള്ളുള്ളത് കൊണ്ട് ഇത് പറിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അതിൻ്റെ മുള്ള് കയ്യെ കൊള്ളും. ഒന്നുകിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഇലകളെ കണ്ടിച്ച് മാറ്റിയിട്ട് ഇതുപോലെ വളരെ സൂക്ഷിച്ചെടുക്കണം. അതിൻ്റെ കാനികൾ ഒടിച്ചെടുക്കാം. ഒടിച്ചെടുത്ത് ഒരെണ്ണത്തെ ചിലപ്പോൾ 2-3 തൈകൾ കിട്ടും. ഒടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് നടാം. നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പോട്ടിംഗ് മിശ്രിതം, അതിനകത്ത് ചാണകപ്പൊടിയുണ്ട്, മണ്ണുമുണ്ട്. നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ച് ഒരു കുഴി ഉണ്ടാക്കി അതിനകത്തോട്ട് നമ്മളങ്ങ് തൈ അങ്ങ് നട്ട് കൊടുക്കണം. നട്ടുറപ്പിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും മണ്ണ് കൂട്ടി കൊടുക്കണം. കാരണം വെള്ളം അതിനകത്ത് ചുവട്ടിലിറങ്ങാതിരിക്കാനായിട്ട് മണ്ണൊന്ന് കിളത്തിയിട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചെയ്താൽ മതി. എന്നാലേ കർഷകരാണെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അവർ വാരം കോരിയാണ് ചെയ്യുന്നത്. വാരം കോരി മണ്ണുണ്ടാക്കി അതിൻ്റെ പുറത്താണ് ഈ കാനി നടുന്നത്, കാരണം വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ. ഇപ്പം ഞങ്ങൾ ഈ പറമ്പിനകത്ത് കുറേ തൈകൾ നട്ടിട്ടുണ്ട്. ഞങ്ങൾ പറിച്ച കൈതച്ചക്കയിൽ നിന്നുണ്ടായ തൈകളും മുഴുവൻ ഇവിടെ ഇങ്ങനെ നിരത്തി നട്ടിട്ടുണ്ട്. അടുപ്പിച്ചല്ല, അകത്തി അകത്തി നട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഗുണമുള്ളത്, കാട് പിടിക്കത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് കാടുണ്ടാവത്തില്ല. ഒരു കൈതച്ചക്ക പറിച്ച് കഴിയുമ്പോഴേ അത് അവിടുന്ന് അതിൻ്റെ മൂട്, ആ തൈകൾ കിളുത്ത് കഴിയുമ്പോൾ ആ മൂട് പറിച്ചങ്ങ് മാറ്റും. പിന്നെ അതിൻ്റെ തൈകൾ വേറൊരു സ്ഥലത്താണ് കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഒരിക്കലും കാട് പിടിച്ചൊരു ശല്യം നമുക്കുണ്ടാവത്തില്ല. ഇത് കണ്ടോ, ഒരുമാതിരി ആ വിളയാറാകുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഇട്ട് നമ്മൾ കെട്ടി നിർത്തും. നിർത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നോക്കണം അത് പഴുക്കാറായോ. ചെറിയ മഞ്ഞ നിറം വരുമ്പോഴേക്ക് അത് നമ്മൾ ഒടിച്ചെടുക്കണം. ഈ ഒടിക്കുമ്പോഴൊക്കെ കയ്യെ മുള്ളു കൊള്ളും, ശ്രദ്ധിച്ചു വേണം ഇങ്ങനെ ഓടിച്ചെടുത്ത്. കണ്ടോ, പ്ലാസ്റ്റിക് കവർ ഇട്ടിരുന്നതുകൊണ്ട് അതിനെ ഒന്നും ആക്രമിച്ചിട്ടില്ല. നന്നായിട്ട് കിട്ടി, നന്നായിട്ട് പഴുത്തിട്ടില്ല, മഞ്ഞ നിറം വന്നതേ ഉള്ളൂ. ഇതിനെയും പറിച്ചുകൊണ്ട് നമ്മളൊരു 2-3 ദിവസം അകത്ത് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പഴുക്കും. ഇപ്പോൾ കണ്ടോ, 2 ദിവസമായി ഇത് പറിച്ചു വെച്ചിട്ട് നന്നായിട്ട് പഴുത്തു. ഇനി ഇതിനെ നമുക്ക് ഉപയോഗിക്കാനായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തോ ചെയ്യുമെന്നറിയാമോ, ഇതിൻ്റെ ഈ തലയെന്നോ മുടിയെന്നോ പറയാം ഇതിന്. ഞങ്ങൾ മുടിയെന്നാണ് പറയുന്നത്, കൈതച്ചക്കയുടെ മുടിയെന്ന് പറയും. അത് കണ്ടിച്ച് മാറ്റണം, നമ്മൾ മുറിച്ചിങ്ങി മാറ്റണം. മുറിച്ചെടുത്ത് നമുക്കെടുക്കാം, ഒന്നീ ഒടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കത്തി ഉപയോഗിച്ച് മുറിച്ചു മാറ്റാം. മുറിച്ചു മാറ്റിയിട്ട് ഈ തലക്കം ഈ മുടി കൊണ്ട് നടാം. ഇങ്ങനെ ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ കൈതച്ചക്കയുടെ മുടി നട്ട അതിൽ നിന്നുണ്ടായ മൂടിയിൽ നിന്നാണ് ഈ ചക്ക ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു വർഷം ഒരു 10-15 ചക്ക ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളത് ഞങ്ങൾക്ക് കിട്ടും. കാരണം കിട്ടുന്ന ഒരു മുടി പോലും കളയത്തില്ല. അതുപോലെ അതിൻ്റെ ചുവട് അവിടെ നിർത്തുകയാണെങ്കിൽ ഒരു കുറച്ച് നാൾ, ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതേ ചെറിയ തൈകൾ പൊട്ടി വരും. അന്നേരം ആ തൈകളും എടുത്ത് നടാം. അത് രണ്ടും നടാൻ ഉപയോഗിക്കാം. നമ്മളെ കൈതച്ചക്കയുടെ മുടി തലക്കം നടുന്നതിനേക്കാളെ ആ ചെടിയിൽ നിന്നുണ്ടാവുന്ന തൈകൾ കാനി നടുന്നതാണ് വേഗത്തിൽ കായ്ക്കുന്നത്.
അതുപോലെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്താണെങ്കിൽ ചക്ക എളുപ്പത്തിൽ നമുക്ക് വിളഞ്ഞും കിട്ടും, നല്ല വലിയ വലിപ്പവും കിട്ടും, നല്ല വിളവും കിട്ടും. ഇതിപ്പം നമുക്ക് ഇന്നാളെ നമ്മൾ പറമ്പി നടന്ന കണ്ട് ഇത് നമുക്ക് ഗ്രോ ബാഗിൽ എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. ഒരു ഗ്രോ ബാഗ് നിറച്ച് വെച്ചിരുന്നതിനകത്തോട്ട് നമുക്ക് നട്ട് നോക്കാം. അതപ്പോൾ മുറ്റത്ത് തന്നെ നടാം. മുറ്റത്താകുമ്പോഴേ ഒരു കാടും പിടിക്കത്തില്ല, ആ ഗ്രോ ബാഗിനകത്ത് നന്നായിട്ടതുണ്ടാകും. ഒരു കൈതച്ചക്ക ആകുമ്പോൾ ഒരു കാടും ഉണ്ടാവത്തില്ല, ഒരു കുഴപ്പവും ഇല്ല അവിടെ. എല്ലാവരും പറയും കൈതച്ചക്ക നട്ടാൽ അതിനകത്ത് എലി കയറും പാമ്പ് കയറും എന്നൊക്കെ വെറുതെയാണ്, അതൊക്കെ കൂടി നിൽക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുടി ഒന്ന് നട്ടു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഞങ്ങളെ കൂടി അറിയിക്കുക. താങ്ക് യു.